ഇനി തിരുവനന്തപുരത്തേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകുകയാണ്. ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. നേതാക്കളും പ്രവർത്തകരും അടക്കം അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ സി ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, സഹമന്ത്രിയായി തിരിച്ച് കേരളത്തിലെത്തിയ ശേഷം വിവിധയിടങ്ങളിൽ സ്വീകരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ തലസ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നു. പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പോൾ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. വലിയ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ ഇവിടെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. തൃശൂരിലെ മിന്നുന്ന വിജയത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് സഹമന്ത്രിയായി എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ സ്വീകരണമാണ്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലും സ്വീകരണമുണ്ട്. ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ട്. നിമി സൂചിപ്പിച്ചതുപോലെ തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കിയ കേരളത്തിലെ ബി ജെ പിയുടെ ആദ്യത്തെ വിജയം, അതിന്റെ വലിയ ആഹ്ലാദം പല ജില്ലകളിലും സുരേഷ് ഗോപി എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. സ്വീകരണങ്ങളായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ജില്ലയായ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു യോഗം, അദ്ദേഹത്തിനുള്ള സ്വീകരണ യോഗം കൂടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണുള്ളത്. ശരി, കെ സി ബിബിനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകുകയാണ്. ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സ്വീകരണം.